നമ്മുടെ ലാൽജോ സാർ ഇരിപ്പുണ്ട്. സത്യം പറഞ്ഞ അദ്ദേഹം എന്റെ ഗുരുവാണ്. ഗുരു ആശാരന്റെ സിനിമ പിടിക്കാൻ പോയത്? സിനിമ പിടിക്കാൻ പോയതല്ല, മീശ മാധവൻ സിനിമ കണ്ട ഞാൻ ആ പ്ലാനിൽ എത്ര മാത്രം വീട് കയറി മോഷ്ടിച്ചിട്ടുണ്ടെന്നറിയാമോ? ഒരു കള്ളന്റെ മാനസിക വികാരം അവൻ എങ്ങനെ കള്ളനായി എന്നൊക്കെ വരച്ച് കാണിച്ച് തന്നുള്ള ആളാണത്. പക്ഷെ നമുക്കിപ്പൊ ലാൽജോ സാറിനെ കാണേണ്ട ആവശ്യമില്ല, പിന്നെ നമ്മുടെ ലക്ഷ്യം വേറെ അല്ലേ? അതെ, പിന്നെ വേറെ സംഭവമുണ്ട്, ഈ അദ്ദേഹത്തിന്റെ പടം ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്കുണ്ടായിട്ടുള്ളത്. എനിക്ക് മനസ്സിലായില്ല. അതാണോ എടാ, നീ നിനക്ക് തന്നെ മനസ്സിലാവാത്തത്? എടാ, ലാൽജു സാറിന്റെ ഒരു സിനിമ അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പടം ഇറങ്ങാൻ വേണ്ടി പരസ്യം മൂലം ആൾക്കാർ കാത്തു നിൽക്കല്ലേ? കുടുംബസമേതം തിയേറ്ററിലേക്ക് പോകല്ലേ? പരാധീനതകളെല്ലാം ഈ സിനിമ കാണാനായിട്ട് തിയേറ്ററിലേക്ക് പോകും. അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് മോഷ്ടിക്കാൻ പള്ളേ. ഞാനൊരു 200 വീടെങ്കിലും മീശമാധവൻ കണ്ട സമയത്ത് ഞാൻ മോഷ്ടിച്ചിട്ടുണ്ട്. ഇതല്ലടെ വേറെ സംഭവമുണ്ട്, ഇതിന്റെ CD റിലീസായാൽ പോലും നമുക്ക് കേൾക്കാം. ആരാ ഈ CD കണ്ടോണ്ടിരിക്കുമ്പോ വീട്ടിലേക്ക് അങ്ങ് കയറി ചെന്നിട്ട് ഞാൻ ഒരുപാട് സാധനങ്ങളൊക്കെ മോഷ്ടിച്ച് ബുദ്ധിമുട്ടിയിട്ട് ഞാൻ വീട്ടുകാരോട് ചോദിച്ചു, ചേച്ചി ഒരു ഇച്ചിരി വെള്ളം തരാമോന്ന് ചോദിച്ചു. പറയാ ശല്യം ചെയ്യല്ലേ, ഞാൻ മീശമാധവൻ കണ്ടോണ്ടിരിക്കുകയാണ്. സാറ് കാണണ്ട, സാറിപ്പ കാണണ്ട അല്ലേ? അപ്പൊ നമുക്ക് ഹലോ ഹലോ പെട്ട് പെട്ട് പെട്ട്. അതെ, നമസ്തേ. നമസ്കാരം. നിങ്ങൾ നേരത്തെ എന്നോട് ആവശ്യപ്പെട്ട ഒരു വ്യക്തി ഇവിടെ വന്നിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതേ ഇരിക്കുന്നു, ലാൽജോ സാർ. നമസ്കാരം. നമസ്കാരം സാർ. ലാൽജോ സാറിനെ അല്ല, പക്ഷെ ഞങ്ങൾക്കിപ്പൊ സാറിനെ അല്ല കാണുന്നത്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തിന് എവിടെയോ പെട്ടിട്ടുണ്ട്, അവനൊന്ന് കണ്ടുപിടിക്കും. കൂട്ടത്തിൽ ആരാ? നിങ്ങൾ മാത്രമല്ല നേരത്തെ ഉള്ളത്? അതെ അതെ, ഞങ്ങൾ മാത്രമാണ് നിലവിലുള്ളത്. ഞങ്ങളെ സാറിനെ കാണാൻ വേണ്ടി വന്നതാണ് സാർ. ഞാൻ വലിയ ഉപകാരം. നമസ്കാരം. സാറിന്റെ എല്ലാ പടങ്ങളും ഞങ്ങള് വളരെ മനോഹരമായിട്ട് ആസ്വദിച്ച കണ്ട ഒരു സംഭവമാണ്. അതെ അതെ. പിന്നെയല്ല, ഈ കള്ളന്മാരെ സാർ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. അത് ഏതിലാ? മീശമാധവല്ല അങ്ങനെ പ്രൊമോഷനല്ല, ഒരു കള്ളന്റെ മാനസിക വികാസങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഞങ്ങള് കള്ളന്മാരായതുകൊണ്ട് പറയല്ല, ഞങ്ങള് കള്ളന്മാര് അല്ല. എങ്കിലും ഒരു മനുഷ്യനെ എങ്ങനെ കള്ളനായി, അവൻ ആ ചേക്ക് വിട്ടുപോയ ആ ചേക്കി കടന്ന് മാത്രം അവന്റെ സംഭവങ്ങൾ കടന്ന് കറങ്ങുന്നുള്ളൂ. അവനെങ്ങനെ കള്ളനായി, അവൻ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണ് കള്ളനായി, ആ അവസ്ഥയാണ് സാറ് വരച്ചു കാണിച്ചത്. പടം തീരുമ്പോ നമ്മളെ കള്ളനെ ഇഷ്ടപ്പെടും. മാത്രമല്ല, വിക്രമാദിത്യൻ എന്ന സിനിമയിലും ഒരു കള്ളന്റെ കുടുംബത്തിന്റെ കഥയാണ് സാർ പറയുന്നത്. കള്ളന്മാരെ മാത്രം ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്തിനാണ്? കള്ളന്മാരെ പ്രൊമോട്ട് ചെയ്യണതല്ല, അറബി കഥയിൽ ഇതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അറബി കഥയിൽ കള്ളന്റെ അല്ലല്ലോ. പിന്നെ അത് വലിയ കൊടും കള്ളന്മാരെ എങ്ങനെ വെളിച്ചത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു കഥ കൂടി സാറ് പറഞ്ഞായിരുന്നു. അതെന്തായിരുന്നു? രാഷ്ട്രീയക്കാരും വളരെ വളരെ കഷ്ടപ്പെട്ട് മോഷ്ടിച്ച് ഒരു പാപത്തിന് ജയിലിലാക്കി അവൻ പുള്ളി മരിച്ചു പോയില്ലേ, ആ കഥയും സാറ് നല്ല രീതിയിൽ വരച്ചായിരുന്നു. ഇപ്പൊ കള്ളന്മാർക്ക് എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? കള്ളന്മാരുടെ അവസ്ഥ, വലിയ വലിയ കള്ളന്മാരൊക്കെ അടിപൊളിയായിട്ട് മോഷ്ടിക്കുന്നുണ്ട്, അവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വരെ കിട്ടുന്നത്. ഈ താഴേക്കിടയിലെ കള്ളന്മാർക്ക് പ്രൊട്ടക്ഷൻ ഒന്നും കിട്ടുന്നില്ല, അതാണ് ഇപ്പൊ നമ്മുടെ ഇടയിലുള്ള പ്രശ്നം. അതിനിപ്പോ എന്താ ചെയ്യണം? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോലീസ് സ്റ്റേഷനില് ചില കള്ളന്മാരുടെ പോലീസുകാർ വല്ല മൃഗീയമായിട്ട് പറയും, എല്ലാ ദിവസവും വന്ന് ഇവിടെ നിന്ന് ഒപ്പിട്ടിട്ട് പോകണമെന്ന്. അപ്പൊ വണ്ടിക്കൂലി മുടക്കി വരണ്ടേ? ഈ പോലീസ് സ്റ്റേഷന്റെ ബാക്കിൽ തന്നെ ഒരു ക്യാരവൻ അല്ലാതെ ഒരു AC റൂം ഒക്കെ ഇട്ടു കൊടുക്കുവാണെങ്കിൽ കള്ളൻ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഇങ്ങനെ ഒപ്പിട്ടേച്ചൊക്കെ പോകാനൊരു സൗകര്യം ഉണ്ടാവുന്നതാണ്. നിങ്ങൾ അത് പറയാൻ കാരണം? അത് പറയാൻ കാരണം നമ്മൾ ബദ്ധ ശത്രുക്കളായ പൂച്ചയും എലിയും ഒരു വീട്ടിലല്ലേ താമസിക്കണേ, കടുവയും മാൻപേടയും ഒരു കാട്ടിലല്ലേ താമസിക്കണേ, ഡോക്ടറും രോഗിയും ഒരു ഹോസ്പിറ്റലല്ലേ താമസിക്കണേ, പിന്നെ ബദ്ധശത്രുക്കളായി കള്ളനും പോലീസിനും എന്തിനും ഇങ്ങനെ വേർതിരിവ് കാണിക്കണം? മാത്രമല്ല, നീ പുരാണം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിലെന്താ സൂപ്പർ കള്ളന്മാര് നമ്മൾ ആരാധിക്കുന്നവരില്ലേ? പിന്നല്ലേ, അതെ, ശ്രീകൃഷ്ണൻ തന്നെ വെളിച്ചെണ്ണ മോഷ്ടിച്ചില്ലേ, വെണ്ണ വെണ്ണ മോഷ്ടിച്ചില്ലേ, എന്നിട്ട് കള്ള കൃഷ്ണ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടില്ലേ? അതെ, അതായത് പാലാഴി കടഞ്ഞെടുക്കണ സമയത്ത് മായാമോഹിനി വന്ന് വെണ്ണ കട്ടുകൊണ്ടല്ലേ പോയെ? ആദാമിന്റെ ഭാര്യയിലെടുത്തല്ലേ അവയ്ക്ക് കൊടുത്തത്? അത് കള്ളത്തരമല്ലേ? അത് കള്ളത്തരല്ല, അത് തിണ്ടിത്തരാത്. ഒരു മനുഷ്യന്റെ ഭാര്യയിൽ അവൻ പോലും അറിയാതെ അടിച്ചു മാറ്റിക്കൊണ്ടത് മോശമല്ലത്. അപ്പൊ ഇതാണ് പറയുന്നത്, ഇത്രമാത്രം കാര്യങ്ങളൊക്കെ നടത്തുന്ന ഈ പാവപ്പെട്ട കള്ളന്മാർക്ക് എന്തെങ്കിലും പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുക്കണം. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, സാർ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടാണ് ഇത്രയും വലിയൊരു പൊസിഷനിൽ എത്തിയത്. അതെ അതെ, തീർച്ചയായും അല്ലേ. അപ്പൊ നമ്മളെ കലാകാരന്മാരെ ഏത് സമയത്തും നേരിടുന്ന ഒരു സംഭവമാണ് വെല്ലുവിളി. സാറിന് വെല്ലുവിളി നേരിടാൻ താല്പര്യമുണ്ടോ? എനിക്ക് പറ്റുന്ന വെല്ലുവിളി ആണെങ്കിൽ. എങ്കിൽ സാറിനെ ഞാൻ വെല്ലുവിളിക്കുന്നു. എന്ത്? എന്താണ്? സാറ് എന്നെ വെച്ചൊരു പടം പിടിച്ച് ഹിറ്റാക്കാൻ പറ്റൂ? ഇതിനേക്കാളും സാർ ഈ പണി ഉപേക്ഷിക്കണമെന്നങ്ങ് പറഞ്ഞാൽ പോരെ. ഇല്ല, താങ്കൾക്ക് സാർ ഒരു വേഷം കൊടുക്കണം കേട്ടോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അടുത്ത പടത്തില് എനിക്ക് തരാതിരുന്ന വേഷം അത് ഇനിയിപ്പോ നിങ്ങൾ എടുത്തോണ്ട് പോകും. ഇത് നമ്മൾ ഇനി മോട്ടിക്കുന്ന കാര്യമേയില്ല. നമ്മുടെ ജീവിത അവസാനം വരെ ഇവിടെ ഉള്ള മൊത്തം വൈരങ്ങളും രക്തങ്ങളും ഡയമണ്ടും ഒക്കെ ഞാൻ ഇവിടെ കൈക്കലാക്കിയിട്ടുണ്ട്.